ആലപ്പുഴയിൽ വലിയ സന്തോഷകരമായ കാഴ്ച തന്നെയാണ് നമുക്ക് പൊതുവിദ്യാലയങ്ങൾ കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് സർക്കാർ മേഖലയിലെ സ്കൂളുകളിലെ തിരക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ളതാണ്. സാധാരണക്കാരായ ആളുകളുടെ മക്കൾക്കും നല്ല വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് പൊതുവിദ്യാലയങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാനുള്ളത് ആലപ്പുഴയിലെ മണ്ണഞ്ചേരി സ്കൂളിലാണ്. നിറയെ കുട്ടികളുണ്ട്. എന്തായാലും ഈ കുട്ടികൾ തന്നെ നമ്മള് പഴയ കാലത്തേക്ക് മടങ്ങിപ്പോയ ഒരു സാഹചര്യം ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? ഇത്തവണ എങ്ങനെയാവും? ഇറങ്ങിയോ ഇറങ്ങിയോ? ചോദിക്കട്ടെ ചോദിക്കട്ടെ, ഈ ഒരു സാധാരണ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നല്ല തിരക്കുണ്ട് സർക്കാർ സ്കൂളിൽ. എന്തായാലും മണ്ണഞ്ചേരി സ്കൂള് നിങ്ങൾ തെരഞ്ഞെടുക്കാൻ കാര്യം? മണ്ണഞ്ചേരി സ്കൂൾ അടിപൊളിയാണ്, നല്ല സെറ്റ് വൈബാണ്, പഠിപ്പിക്കുന്ന ടീച്ചർമാരും അടിപൊളിയാണ്. ആണോ? ടീച്ചർമാരൊക്കെ ഫ്രണ്ട്ലി ആണോ? ഭയങ്കര കമ്പനി അടിച്ചൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഒന്നിങ്ങനെ തിങ്ങി നിൽക്കാതെ ഇങ്ങോട്ട് കയറിയേ, ഇങ്ങോട്ട് വന്നേ. എങ്ങനെയുണ്ട്, പൊതുവെ ആൺകുട്ടികൾക്കും വൈബ് ഉണ്ടോ ഇവിടെ? പിന്നെ പെഷവ് വൈബാ, മണ്ണഞ്ചേരി സ്കൂളിലേക്ക് അടിച്ചു കയറി വാ. ക്ലാസ്സിലിപ്പോ ഒരുപാട് കുട്ടികളുണ്ടോ? ഏത് ഡിവിഷനാ? ഞങ്ങള് പത്ത്. അയ്യോ, നന്നായി പഠിക്കേണ്ട വർഷമാണ്, അറിയാമോ? അയ്യോ, എന്നെ ചോദിക്കട്ടാ, എന്ത് പറഞ്ഞിട്ടാ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ രാവിലെ അമ്മ സ്കൂളിലേക്ക് വിട്ടത്? നല്ലപോലെ പഠിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോഴേ അംബിഷൻ ഒക്കെ ഉണ്ടോ? അതോ നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുള്ളോ? എന്താകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടോ? ഓക്കെ, വേറെ വേറെ വ്യത്യസ്തമായ ആഗ്രഹങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ? ക്യാബിൻ ക്രൂ ആവണം. ഓ, അപ്പൊ അഗസ്റ്റ് പറക്കാനാണ് ഇഷ്ടം? അതെ, അത് എന്താണ് ഒരു ചെൻസപ്പം പോലുള്ള ഒരു ആഗ്രഹം. കുഞ്ഞുനാൾ തൊട്ട് തുടങ്ങിയ ഒരു ആഗ്രഹമാണത്. നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ പേരെന്നാ? സുധ ടീച്ചർ. എങ്ങനെയുണ്ട് സുധ ടീച്ചർ? അടിപൊളിയായി. അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഭയങ്കര തിരക്ക് സർക്കാർ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് മണ്ണഞ്ചേരി സ്കൂളിൽ ഭയങ്കര തിരക്കാണ്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന 2250 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണിത്. ഇന്ന് വളരെ ആഘോഷപൂർവ്വമാണ് വിദ്യാർത്ഥികളെ വരവേൽക്കുന്നത്. നല്ല റിസൾട്ട് ഉള്ളതാണ്. 318 SSLC വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സ്കൂളാണ്. അപ്പൊ നല്ല ആവേശത്തിലാണ് പിള്ളേരെല്ലാവരും. ഇവിടെ ടീച്ചർമാരൊക്കെ വൻ സെറ്റപ്പിലാണ് കേട്ടോ. 10th മൈക്കൊക്കെ വെച്ച് വൻ സെറ്റപ്പിലാണ്. ഇത്രയും കുഞ്ഞുങ്ങളുള്ള സ്കൂളല്ലേ, അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലും അറൌണ്ട് 50 or 60 ഒക്കെയാണ് കുഞ്ഞുങ്ങള്. ഇതാ ഇല്ലെങ്കിലൊക്കെ നിറയെ കുട്ടികളുണ്ടല്ലേ. നിറയെ കുഞ്ഞുങ്ങളുള്ള നല്ല സ്കൂളാണ് ഞങ്ങളുടേത്. എല്ലാ പ്രാവശ്യവും നിങ്ങളിങ്ങനെ ആളെ എന്തെല്ലാം പിന്നെ ഉണ്ട്, ഞങ്ങൾക്ക് ഒരേ ഒരാളേ ഉള്ളൂ. അത് അപ്പൊ കുട്ടികൾ പറയുന്നത് ഭയങ്കര വൈബുള്ള സ്കൂളാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അധ്യാപകരോട് ഇങ്ങനെ നെഞ്ചോട് ചേർത്താണ് കൊണ്ട് നടക്കണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെയാ. ഞങ്ങള് ഫ്രണ്ട്ലിയാണ്, അധ്യാപകർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങള് പ്രസവിക്കാത്ത മക്കളാണ് അവര്. അതാണ് ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ സർക്കാർ മേഖലയിലെ സ്കൂളുകളെ വലിയ മാറ്റം കാണുന്നുണ്ട് അല്ലെ? ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട്. പണ്ടൊക്കെ ആളുകൾ വിട്ടുപോയപ്പോ ആളുകൾ കൂടുതലായിട്ട് വരുന്നു. തീർച്ചയായിട്ടും ഈ സ്കൂൾ തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ്. ഇതൊരു സെക്കൻഡ് ഹോമാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാ. അത് എന്തായാലും മണ്ണഞ്ചേരി സ്കൂളിന്റെ കുറെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. സാധാരണ ഒരു പൊതുവിദ്യാലയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കാഴ്ചകളൊന്ന് നമുക്ക് കണ്ടുവരാം. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പ്രത്യേകതകൾ ഉള്ള സ്കൂളാണ് മണ്ണഞ്ചേരി സ്കൂള്. നമ്മളീ കാണുന്നത് ഒരു സ്വകാര്യ സ്കൂളൊന്നും അല്ല, ഒരു സർക്കാർ സ്കൂളിന്റെ സംവിധാനങ്ങൾ ഇത്രയും മികച്ചതാക്കാൻ കഴിയുന്നു എന്നുള്ളതാണത്. ടർഫൊക്കെ ഉണ്ട് കുട്ടികൾക്ക്, എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വളരെയധികം സന്തോഷം നൽകുന്ന കാഴ്ചകൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിൽ സാധാരണക്കാരായ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകളുടെ മക്കൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ല സംവിധാനമുള്ള ഇടം കിട്ടുക എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയാണ്. നമ്മളോടൊപ്പം ഇത് കണ്ടോ, ഈ ടർഫിലെ കുട്ടികൾ. ഇനി വന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ സ്കൂളിൽ ടർഫ് ഉണ്ടാവും നിങ്ങൾ വിചാരിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ ടർഫൊക്കെ കാണുമ്പോ എന്ത് തോന്നുന്നു? ഒരു കുട്ടികൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും പൈസ കൊടുത്ത് കളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ മാത്രമേ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടർഫിൽ കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ? വെക്കേഷൻ സമയത്തൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. മറ്റുള്ള സർഫുകളിലൊക്കെ ഒരുപാട് പൈസ ഇതൊക്കെ മേടിക്കുന്നു. പൈസ വാങ്ങി കളിക്കുമ്പോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്നു അല്ലേ? നിങ്ങളൊരു സർക്കാർ സ്കൂളിലേക്ക് വരുമ്പോ ആദ്യം നിങ്ങൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നോ? ഇല്ല. പ്രൈവറ്റ് സ്കൂളിലെ കുട്ടികളോടൊക്കെ പറഞ്ഞോ ഞങ്ങളുടെ സ്കൂൾ അടിപൊളിയാണെന്ന്? പറഞ്ഞു. സൂപ്പർ സ്കൂളാണോ? അതായത് ഇപ്പൊ കുട്ടികൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത്, അതായത് ഒരു സ്ഥലത്ത് മറ്റ് ക്ലാസ്സുകളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. ടീച്ചർമാരുണ്ട്, നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ടീച്ചർ രണ്ടുപേരും വരും.
ടീച്ചർ ഇത്തവണ റിട്ടയർഡ് ആയല്ലേ. എന്നാലും ടീച്ചർ ഇതിന് മുന്നിൽ നിന്ന ഒരാളാന്ന് എനിക്കറിയാം. എങ്ങനെയുണ്ട് പൊതുവെ? ഇപ്പൊ എച്ച് എം ആണ്. ടീച്ചറിന്റെ പേരെന്ന് പറയാം? എന്റെ പേര് ജ്യോതിഷ് കുമാരി എന്നാണ്. ടീച്ചർ, കുട്ടികൾ പറഞ്ഞൊരു കാര്യം വലിയ കാര്യമാണ്. അതായത് എല്ലാ സ്കൂളിലും മറ്റിടങ്ങളിലൊക്കെ ടർഫിൽ പോയി കളിക്കണം, ഞങ്ങൾക്ക് പൈസ കൊടുക്കണം. പൈസ കൊടുക്കാതെ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ടർഫുണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ടർഫ് ഉണ്ടെന്നാ പറയുന്നത്. എന്ത് തോന്നുന്നു അത് കേൾക്കുമ്പോൾ? ഇത് ജില്ലാ പഞ്ചായത്തിന്റെ 50 ലക്ഷം രൂപ മുടക്കിയിട്ടുള്ള പ്രോജക്റ്റാണിത്. മറ്റേതൊരു പൊതുവിദ്യാലയങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്തൊരു നേട്ടമാണ് മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നേടിയത്. അതിലേറെ ചാരിതാമസം ഞങ്ങൾക്കുണ്ട്. അപ്പം ഞങ്ങളുടെ കുട്ടികൾക്ക് കായികമായിട്ട് ഉയരാനായിട്ട് നല്ലൊരു കളിക്കളമാണ് ഞങ്ങളുടെ ഈ ഒരു സ്കൂളിന് സമ്മാനിച്ചിട്ടുള്ളത്. അതിലേറെ നന്ദി ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിനും ഗവൺമെന്റിനോടുണ്ട്. ഓരോ പ്രാവശ്യവും കുട്ടികൾ കൂടിക്കൂടി വരുന്ന ഒരു സ്കൂള് അല്ലേ? കഴിഞ്ഞ തവണയൊക്കെ ടീച്ചറൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. റിട്ടയർമെന്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ ടർഫൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നോ? തീർച്ചയായിട്ടും. ഇത് ശരിക്കും അഡ്വക്കേറ്റ് ആർ റിയാസിനുള്ള കടപ്പാട്, ഈ മണഞ്ചേരി ജനതയ്ക്കും മണഞ്ചേരി വിദ്യാലയത്തിനുമുള്ള കടപ്പാട് ഒരിക്കലും തീർത്താൽ തീരില്ല. എനിക്ക് ഏറ്റവും വലിയൊരു ആശങ്കയായിരുന്നു ഞാൻ റിട്ടയർ ആകുന്നതിന് ഇത് തീരുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ശരിക്കും കളിയിടങ്ങൾ നഷ്ടമാവുന്ന ഒരു കാലഘട്ടമാണ്. ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ടതാണ് പൊതുവിദ്യാലയങ്ങളും കളിയിടങ്ങളും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു അസാധ്യമായ ഒരു സ്വപ്നം, അത് മണഞ്ചേരിയിൽ ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഈ മണഞ്ചേരിയിൽ ഇത് സാധ്യമായത് ഈ സ്കൂളിന്റെ ഒരുപാട് ഉയരങ്ങളിലേക്ക് സ്കൂളിനെ ഉയർത്തുന്നുള്ളതിന് ഒരു സംശയമില്ല. കുട്ടികളെ കായികം എന്ന ലഹരിയിലേക്ക് കുട്ടികളെ ആകർഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് സത്യം പറഞ്ഞാലേ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ മാത്രമല്ല ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്? പിന്നെ തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് യുവാക്കൾ ഇതിൽ ഇപ്പോൾ തന്നെ നിരന്തരം കളിച്ചുകൊണ്ടിരിക്കും. രാത്രിയും പകലുമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് പോകുന്ന കളിയിടങ്ങൾ തിരിച്ചു കൊടുക്കുകയാണെന്നുള്ളതാണ്. നമുക്ക് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളല്ല, ഈ ജില്ലയിലെ ഏത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ വന്ന് നേരത്തെ അനുമതിയോടുകൂടി കളിക്കാം. എങ്ങനെ ഇതിന്റെ ബുക്കിംഗ് ഒക്കെ? വിദ്യാർത്ഥികൾക്ക് മുഴുവൻ പേർക്ക് സൗജന്യമാണ്. ഏത് സമയത്ത് വേണേലും ബുക്ക് ചെയ്താൽ അവർക്ക് ഏത് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണേലും വന്ന് കളിക്കാം. പക്ഷെ സ്കൂളിലൊന്ന് സമയം ബുക്ക് ചെയ്ത് വാങ്ങിക്കണമെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാര്, സാധാരണ തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമാണ്. അവിടുത്തെ വിദ്യാർത്ഥികൾ ടർഫിന്റെ വാതുക്കെ പോയി നിന്ന് അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്നത് മാറി ടർഫിനകത്ത് കയറി കളിക്കുന്ന വലിയൊരു സംതൃപ്തി ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കണ്ടോ, അവര് ഇനി വന്നേ ചോദിക്കട്ടെ, ഫുട്ബോൾ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ടർഫ് കണ്ടപ്പോ എന്ത് തോന്നി സ്കൂളിലേക്ക് വന്ന്? ഈ ടർഫ് കണ്ടപ്പോ എന്ത് തോന്നി? ടർഫ് കണ്ടപ്പോ കളിക്കാൻ തോന്നി. ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നടക്കട്ടെ, കളി നടക്കട്ടെ. നിങ്ങളുടെ സ്കൂളുകളിലേക്ക് പോകുമ്പോഴേ ശരിക്കും നമ്മള് ആ ഒരു കുട്ടിക്കാലത്തേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് അല്ലെ? നടക്കട്ടെ, അവരുടെ കളി നടക്കട്ടെ. ഇത് ശരിക്കും രസമാണ്. കുട്ടികൾ പറഞ്ഞതുപോലെ തന്നെ നല്ല വൈബുള്ള ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ച് മുന്നേറാൻ അവർക്ക് കഴിയട്ടെ. ഒരുപാട് സ്വപ്നങ്ങളുള്ള കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സഫലമാകുന്ന രീതിയിൽ, രക്ഷകർത്താക്കളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്ന രീതിയിൽ ആ കുട്ടികൾക്ക് പഠിച്ച് മുന്നേറാൻ കഴിയട്ടെ. അഭിമാനത്തോടെ മണ്ണഞ്ചേരി സ്കൂളിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.